Hello, welcome back to Venice Educare. Today I have come with Merchant of Venice, Act 1, Scene 2. So, Act 1, Scene 2, I have line by line explanation. Let me just give you a brief summary of what's going to happen in this particular scene. In this scene, we have to introduce the main heroine Portia. ഇവിടെയാണ് ഷീ ഈസ് ബീങ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സീൻ. നാ ആരാണ് പോഷ്യ? പോഷ്യ ഈസ് എ വെരി റിച്ച് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ലേഡി ഹു ഹാസ് എ ലോട്ട് ഓഫ് ഫെയിം, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഫെയിം മെനി പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് ആർ കമ്മിങ് ഇൻ ടു ബെൽമോണ്ട് ഇൻ ഓർഡർ ടു ട്രൈ ദർ ലക്ക് ടു സീ വെദർ ദേ ക്യാൻ മാരി പോഷ്യ ഓർ നോട്ട്. ഇനി പോഷ്യനെ വിവാഹം കഴിക്കണമെങ്കിൽ കുറച്ച് കടമ്പകൾ താണ്ടി പോകേണ്ടി വരും ഈ പറഞ്ഞ ആൾക്കാർക്ക്. പോഷ്യയുടെ അച്ഛൻ ഒരു വിൽപത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വിൽപത്രത്തിൽ എഴുതിയേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, മൂന്ന് കാസ്കറ്റ് അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം സ്വർണത്തും കൊണ്ടുണ്ടാക്കിയതാണ്, ഒരെണ്ണം സിൽവറാണ്, ഒരെണ്ണം ലെഡാണ്. ഇതിനകത്തുനിന്ന് ഒരെണ്ണത്തിനകത്ത് പോഷ്യയുടെ പോർട്രേറ്റ് ഉണ്ട്. ആ പോർട്രേറ്റ് ഉള്ള കാസ്കറ്റ് ഏത് യുവാവ് ആണോ സെലക്ട് ചെയ്യുന്നത്, അദ്ദേഹത്തെ പോഷ്യ വിവാഹം കഴിക്കണം. ഈ പോഷ്യക്കായാലും ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അവളൊരു മാറ്റർ അല്ല. ഷീ ഹാസ് ടു മാരി ദ മാൻ ഹു ചൂസസ് ദ കറക്റ്റ് കാസ്കറ്റ് ഇൻ വിച്ച് ഹർ പോർട്രേറ്റ് ഇസ് ദേർ. ആ ഒരു വിൽപത്രം നമ്മുടെ പോഷ്യയ്ക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു സ്ട്രെസ്സിനെ പറ്റിയും പിന്നെ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വന്നേക്കുന്ന കുറച്ച് യുവാക്കളെ പറ്റിയുമുള്ള പോഷ്യയുടെ അഭിപ്രായമാണ് നമ്മൾ ഈ ഒരു സീനിൽ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ. സോ ദ പ്ലേസ് ഈസ് ബെൽമോണ്ട്. ഇറ്റ്സ് പോഷ്യാസ് ഹൗസ് ഇൻ എ റൂം. പോഷ്യ ആൻഡ് നെറീസ ദി ബോത്ത് എൻറ്റർ. പോഷ്യാസ് ഡയലോഗ് ഇസ് ഫസ്റ്റ്, ബൈ മൈ ത്രോത്ത് നെറീസ, മൈ ലിറ്റിൽ ബോഡി ഈസ് അവെയർ ഓഫ് ദിസ് ഗ്രേറ്റ് വേൾഡ്. ശരിക്കും പറഞ്ഞാൽ നെറീസ, എൻ്റെ ഈ ശരീരം ആകെ ടയേർഡാണ്. ഈ ഒരു വലിയ ലോകത്ത് ഞാൻ ആകെ ടയേർഡായിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ നെറീസ പറയും, യു വുഡ് ബി സ്വീറ്റ് മാഡം ഇഫ് യുവർ മിസറീസ് വെയർ ഇൻ ദ സെയിം അബൻഡൻസ് ആസ് യുവർ ഫോർച്യൂൺസ് ആർ. മാഡം നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷീണിതയായേനെ, അഥവാ നിങ്ങൾക്കുള്ളത്ര ഭാഗ്യത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അത്രയും സങ്കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് താങ്കൾ ടയർഡാവേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ആൻഡ് ഷീ സെയിങ് ദാറ്റ് എന്നോട് ചോദിച്ചാൽ, ആസ് ഫാർ ആസ് ഐ ക്യാൻ സീ, പീപ്പിൾ ഹു ആർ വെരി റിച്ച് ആൻഡ് പീപ്പിൾ ഹു ആർ വെരി പുവർ, ദി ബോത്ത് ഫേസ് പ്രോബ്ലംസ്. സോ എൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെയാണ് നെറീസയുടെ ഒരു അഭിപ്രായം. ദാറ്റ് ഇസ് വാട്ട് ഷീ ഈസ് സെയിങ്. And yet, for aught I see, they are as sick that surfeit with too much as they that starve with nothing. It is no mean happiness, therefore, to be seated in the mean, mean means in the middle. Superfluity comes sooner by white hairs, but competency lives longer. So she is saying that the people who are very rich or the people who are very poor, they have a lot of problems. So as a result, they get old very fast. Whereas the people who have just enough for their living, they have a very comfortable and long life. That is what Nerissa is saying. Now, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, പോഷ്യ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പോഷ്യ പറയും, ഗുഡ് സെൻറ്റൻസസ് ആൻഡ് വെൽ പ്രൊനൗൺസ്ഡ്. ഓ, നീ നന്നായി സംസാരിക്കുന്നു, അതിനുവേണ്ടി നീ ചൂസ് ചെയ്തേക്കുന്ന വാക്കുകളും വളരെ നല്ലതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നെറീസ കുറച്ചൊന്ന് പൊങ്ങും. സോ ഷീ സേസ്, ദേ വുഡ് ബി ബെറ്റർ ഇഫ് വെൽ ഫോളോഡ്. ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതുപോലെ അനുസരിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. സോ ഇങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു സംസാരം വന്നപ്പോൾ അത് പോഷ്യയ്ക്ക് അത്ര ഇഷ്ടമായില്ല. എന്തൊക്കെയായാലും പോഷ്യയുടെ മെയ്ഡാണല്ലോ നെറീസ. അപ്പം നെറീസ കയറി പോഷ്യനെ അഡ്വൈസ് ചെയ്യുന്നൊരു സ്റ്റേജ് വന്നപ്പോൾ പോഷ്യ gets a bit irritated. So she is saying, if to do were as easy as to know what we are good to do,
chapels had been churches and poor men's cottages, princes' palaces. അങ്ങനെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അതങ്ങ് സാധിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള ഈ ചെറിയ ചെറിയ പ്രാർത്ഥനാലയങ്ങൾ വലിയ വലിയ പള്ളികളായിട്ട് മാറിയേനെ. ഒരു പാവപ്പെട്ടവൻ്റെ കുടിൽ വലിയൊരു രാജകൊട്ടാരമായി മാറിയേനെ. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞാൽ മാത്രം അങ്ങനെ സംഭവിച്ചായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിച്ചേനെ. ഇറ്റ് ഈസ് എ ഗുഡ് ഡിവൈൻ ദാറ്റ് ഫോളോസ് ഹിസ് ഓൺ ഇൻസ്ട്രക്ഷൻ. സ്വയം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തിയിലാക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ ഒരു ഡിവൈൻ മാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ പ്രീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പോഷ്യ ഈസ് കണ്ടിന്യൂയിങ് ബൈ സെയിങ് ദാറ്റ് ഐ ക്യാൻ ഈസിയർ ടീച്ച് 20 വാട്ട് വേ ഗുഡ് ടു ബി ഡൺ ദാൻ ബി വൺ ഓഫ് ദി 20 ടു ഫോളോ മൈ ഓൺ ടീച്ചിങ്. സോ പോഷ്യ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഒരു 20 ആൾക്കാരെ നിർത്തി വെച്ചിട്ട് അവരോട് പറയാം ഇന്നത് ചെയ്യൂ ഇതാണ് നല്ലത് അത് ചെയ്യേണ്ട അതാണ് മോശം. പക്ഷേ ആ 20 പേരിൽ ഒരാളായി നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ബിക്കോസ് ദ ബ്രെയിൻ മേ ഡിവൈസ് ലോസ് ഫോർ ദ ബ്ലഡ് ബട്ട് എ ഹോട്ട് ടെമ്പർ ലീപ്സ് ഓവർ എ കോൾഡ് ഡിഗ്രി സച്ച് എ ഹെയർ ഇസ് മാഡ്നസ് ദ യൂത്ത് to skip over the measures of good counsel, the cripple. So, പോഷ്യ പറയാണ് നമ്മളുടെ മനസ്സ് നമ്മളോട് പല പ്രാവശ്യം പല രീതിയിൽ സംസാരിക്കാറുണ്ട്. പല നല്ല അഡ്വൈസസ് നമ്മളുടെ മനസ്സ് നമുക്ക് തരാറുണ്ട്. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് പറയും വേണ്ട ചെയ്യണ്ട തെറ്റാണ്. പക്ഷേ നമ്മൾ യങ്ങായിരിക്കുമ്പം, ഓക്കെ, നമ്മൾ യങ്ങായിരിക്കുമ്പം അതൊന്നും നമ്മൾ കേൾക്കാറില്ല. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ മുതിർന്ന ആൾക്കാരും നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് തന്നാൽ നമുക്കത് കേൾക്കാൻ തന്നെ ഇഷ്ടമല്ല, ദേഷ്യം വരും അല്ലേ. അതുകൊണ്ട് ആ ഒരു സമയത്ത് അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാണ്ട് ഒരു ഹെയർ അല്ലെങ്കിൽ ഒരു റാബിറ്റിനെ പോലെ നമ്മൾ ആ അഡ്വൈസസൊക്കെ ചാടി 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 കടന്നു പോകും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ഇങ്ങനെയാണ് പോഷ്യ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പോഷ്യ പറയുന്നത് ബട്ട് ദിസ് റീസണിങ് ഈസ് നോട്ട് ഇൻ ദി ഫാഷൻ ടു ചൂസ് മീ എ ഹസ്ബൻഡ്. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാരണം എന്നെ ഒരു രീതിയിലും സഹായിക്കില്ല എൻ്റെ ഹസ്ബൻഡിനെ ചൂസ് ചെയ്യുന്നതിൽ. എനിക്കിതൊന്നും ഒരു രീതിയിലും ഹെൽപ്പാവാൻ പോണില്ല. ഓ മീ ദ വേർഡ് ചൂസ് ഐ മീൻ നീ ദ ചൂസ് ഹൂം ഐ വുഡ് നോട്ട് റിഫ്യൂസ് ഹൂം ഐ ഡിസ്ലൈക്ക്. സോ ഷീ സെയിങ് ഓ ഈ വേർഡ് ചൂസ് എന്നുള്ളത് പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരാളെ ചൂസ് ചെയ്യാനും ഉള്ള അധികാരമില്ല, ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അവരെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള അധികാരവും എന്നിൽ നിന്നും പിടിച്ച് എടുത്തേക്കുവാണ് എൻ്റെ അച്ഛൻ്റെ വിൽ. സോ ഇസ് ദ വിൽ ഓഫ് എ ലിവിങ് ഡോട്ടർ കർബ്ഡ് ബൈ ദ വിൽ ഓഫ് എ ഡെഡ് ഫാദർ. ദ വിൽ ദ വിഷ് ദാറ്റ് ഐ ഹാവ് ഇസ് നോട്ട് ബീങ് ഏബിൾ ടു ബി ഫുൾഫിൽഡ് ബിക്കോസ് ഓഫ് ദ വിൽ ദാറ്റ് മൈ ഫാദർ ഹാസ് റിട്ടൺ. സോ ജീവിച്ചിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങൾ മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ വിൽ പ്രകാരം എനിക്ക് സാധിക്കാൻ പറ്റുന്നില്ല. അച്ഛനെന്താണോ വിൽ പത്രത്തിൽ എഴുതിയേക്കുന്നത് അതേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബിക്കോസ് ഷീ ഈസ് എ ഡ്യൂട്ടിഫുൾ ഡോട്ടർ. ഈസ് ഇറ്റ് നോട്ട് ഹാർഡ് നെറീസ ദാറ്റ് ഐ കനോട്ട് ചൂസ് വൺ നോർ റിഫ്യൂസ് നൺ. നെറീസ, എനിക്ക് തോന്നുന്നില്ല എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഒരാളെ എനിക്ക് ചൂസ് ചെയ്യാനും പറ്റില്ല, ഒരാളെ എനിക്ക് നിരസിക്കാനും പറ്റില്ല. ഈസ് ഇറ്റ് നോട്ട് ഹാർഡ് ഫോർ മീ നെറീസ? നെറീസയോടുള്ള ചോദ്യമാണ് പോഷ്യയുടെ. സോ നെറീസ പോഷ്യനെ കൺസോള് ചെയ്തുകൊണ്ട് പറയാണ് യുവർ ഫാദർ വാസ് എവർ വെർച്യുവസ്. താങ്കളുടെ അച്ഛൻ ഒരു വളരെ സാധുവായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു, സ്പിരിച്വൽ മനുഷ്യനായിരുന്നു. ആൻഡ് ഹോളി മെൻ അറ്റ് ദെയർ ഡെത്ത് ഹാവ് ഗുഡ് ഇൻസ്പിറേഷൻസ്. അങ്ങനത്തെ ആൾക്കാർ മരിക്കാറാവുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്നും ഇൻസ്പിറേഷൻസ് കിട്ടും, ഉൾവിളി കിട്ടും. Therefore, the lottery that he hath devised is in these three chests of gold, silver and lead. Thereof, who chooses his meaning chooses you. Will, no doubt, never be chosen by any rightly but one who shall rightly love. So, ഇത്രയും നല്ലൊരു മനുഷ്യൻ മരിക്കാറാവുമ്പോൾ കിട്ടിയ ഉൾവിളി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചാലഞ്ച് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ആ ചാലഞ്ച് പ്രകാരം ആരാണോ താങ്കളെ ചൂസ് ചെയ്യുന്നത് ആ വ്യക്തി താങ്കളെ വളരെ ലവിംഗ്ലി നോക്കും,
പരിപാലിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു അച്ഛന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൽ ഉണ്ടാക്കിയേക്കുന്നത് എന്നാണ് നരീസ നമ്മുടെ പോഷ്യനെ കൺസോൾ ചെയ്തുകൊണ്ട് പറയുന്നത്. എന്നിട്ട് നരീസ ചോദിക്കുകയാണ്, ബട്ട് വാട്ട് വാർംത്ത് ഈസ് ദെയർ ഇൻ യുവർ അഫെക്ഷൻ ടുവേർഡ്സ് എനി ഓഫ് ദീസ് പ്രിൻസ്ലി സൂട്ടേഴ്സ് ദാറ്റ് ആർ ഓൾറെഡി കം. സോ ഇവിടെ ഒരു ആറ് പേര് ഓൾറെഡി വന്നിട്ടുണ്ട് ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നരീസ ചോദിക്കുകയാണ് പോഷ്യയോട്, താങ്കൾ അവരെ ആറ് പേരെയും കണ്ടുള്ളൂ, അവരെ പറ്റിയുള്ള അഭിപ്രായം താങ്കളുടെ എന്താണ്, എന്താണ് ആ ഒരു ആറ് പേരെ പറ്റിയും താങ്കൾക്ക് പറയാനുള്ളത്. അത് കേൾക്കുമ്പോൾ പോഷ്യ പറയും, ഐ പ്രേ ദീ ഓവർ നെയിം ദം ആൻഡ് ആസ് ദ നെയിംസ് ദം ഐ വിൽ ഡിസ്ക്രൈബ് ദം ആൻഡ് അക്കോർഡിംഗ് ടു മൈ ഡിസ്ക്രിപ്ഷൻ ലെവൽ ഇറ്റ് മൈ അഫെക്ഷൻ. സോ പോഷ്യ പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഓരോരുത്തരുടെ പേര് പറ. നീ ഓരോരുത്തരുടെ പേര് പറയുമ്പം എൻ്റെ മനസ്സിലുള്ള അവരെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു രീതി നോക്കിയിട്ട് നിനക്ക് മനസ്സിലാക്കാം അവരോട് എനിക്ക് എത്രമാത്രം അഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. ഓക്കെ, സോ നരീസ ബിഗിൻസ്. നരീസ പറയാണ്, ഫസ്റ്റ് ദെർ ഈസ് ദ നിയോപോളിറ്റൻ പ്രിൻസ്. സോ ഫസ്റ്റ് ടെൽ മീ സംതിങ് അബൌട്ട് ദ കിങ് ഓഫ് നേപ്പിൾസ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഹെർ? എന്താണ് അദ്ദേഹത്തെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം? പോഷ്യ പറയും, ഏ ദാറ്റ്സ് എ കോൾഡ് ഇൻഡീഡ് ഫോർ ഹീ ഡോത്ത് നത്തിങ് ബട്ട് ടോക്ക് ഓഫ് ഹിസ് ഹോഴ്സ്. ഓ, അവനൊരു കുതിരയെ പോലെ തന്നെയാണ്, കാരണം ഏത് നേരവും കുതിരേനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ. ആൻഡ് ഹീ മേക്സ് ഇറ്റ് എ ഗ്രേറ്റ് അപ്രോപ്രിയേഷൻ ടു ഹിസ് ഓൺ ഗുഡ് പാർട്സ് ദാറ്റ് ഹീ ക്യാൻ ഷോ ഹിം ഹിംസെൽഫ്. കുതിരയെ പറ്റി പറയുന്നതിൻ്റെ തന്നെ ആൾ വളരെ പ്രൗഡായിട്ട് പറയും, നിനക്ക് പോഷ്യ മാഡം ഡു യു നോ, ഞാൻ തന്നെയാണ് എൻ്റെ കുതിരയുടെ ഷൂസൊക്കെ കുതിരേനെ ഇടിയിപ്പിക്കുന്നത്. ഷൂ ചെയ്യുക എന്ന് വെച്ചാൽ, കുതിരയ്ക്ക് ഷൂസ് ഇടിയിപ്പിക്കുക എന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിഫിക്കൽട്ട് ടാസ്ക്. കുതിര വേണമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാം, എന്തും ചെയ്യാം. ബട്ട് ഹീ സോ ഫാസിനേറ്റഡ് അബൌട്ട് ദി ഹോഴ്സസ് ദാറ്റ് ഹീ വെൻ ഹീ ടോക്സ് അബൌട്ട് ഹോഴ്സസ് ഹി ജസ്റ്റ് ഫോർഗെറ്റ്സ് എവറിത്തിങ് എൽസ്. ബാക്കി എല്ലാം മറന്ന് കുതിരേനെ പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കുതിരയുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് എനിക്കുള്ളത്. ഞാൻ കുതിര, എൻ്റെ കുതിരേനെ ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ കുതിരേനെ അങ്ങനെ ചെയ്യും, എൻ്റെ കുതിരയുടെ ഷൂസ് ഞാൻ തന്നെയാണ് ഇടിപ്പിക്കുന്നത്. അങ്ങനെ ഏത് നേരം കുതിരേനെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ. അതുകൊണ്ട് ഹീസ് ഹിംസെൽഫ് ലൈക്ക് എ കോൾഡ്, ലൈക്ക് എ യങ് ഹോഴ്സ്. ഓക്കെ, സോ നരീസ പറയും, ശരി, ദെൻ ദർ ഈസ് ദ കൗണ്ടി പാലറ്റൈൻ. കൗണ്ടി പാലറ്റൈനെ പറ്റി എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? He doth nothing but frown, as who should say, if you will not have me choose, he hears merry tales and smiles not. Oh, County Palatine, adeham ed neeram sangadathilaan, eppozhum oru frowning face aanu. Face kanda enikku thonum ennodu parayna pole nee enne venda ennu parnjalum enikku valiya bhavamaattonum varan ponilla, kaaranam എൻ്റെ സ്ഥായി ഭാവം ഇതുതന്നെയാണ്. എത്ര സന്തോഷമുള്ളൊരു സ്റ്റോറി കേട്ടാലും ആലോചിക്കില്ല. ഐ ഫിയർ ഹീ വിൽ പ്രൂവ് ദ വീപ്പിംഗ് ഫിലോസഫർ വെൻ ഹീ ഗ്രോസ് ഓൾഡ്, ബീങ് സോ ഫുൾ ഓഫ് അൺമാനർലി സാഡ്നെസ് ഇൻ ഹിസ് യൂത്ത്. ഇത്ര ചെറുപ്പത്തിൽ ഏത് നേരവും ഇങ്ങനെ സങ്കടഭാവത്തിലിരിക്കുന്ന ഒരാൾ വയസ്സാകുമ്പോൾ എനിക്ക് ഉറപ്പാണ് വീപ്പിംഗ് ഫിലോസഫറായിട്ട് മാറുന്നത്. നൗ വീപ്പിംഗ് ഫിലോസഫർ അഗെയിൻ ഇസ് a man whose name is Heraclitus. He was very much distressed by the mankind's stupidity and he went to mountains in order to spend his life. So he was basically all the time very sad and full of sorrow. So adhe pole aayi theeru County of Palatine nana nammalde Porsche oru abhiprayam. I had rather be married to a death's head with a bone in his mouth than to either of these. God defend me from these two. So, പോഷ്യ പറയാണ്, ഒരു സ്കെലറ്റിൻ്റെ തല, അതിനെ ഞാൻ വിവാഹം കഴിക്കാൻ റെഡിയാണ്, പക്ഷേ ഇവർ രണ്ടുപേരും എനിക്ക് വേണ്ട, ദൈവമേ എന്നെ അവരിൽ നിന്നും കാത്തോളണമേ. ദാറ്റ് ഇസ് വാട്ട് പോഷ്യ ഐ സേ. അപ്പോൾ അടുത്ത ആളെ പറ്റി നരീസ ടോക്സ്. ഷീ സേസ്, ഹൗ സേ യു ബൈ ദ ഫ്രഞ്ച് ലോർഡ് മോൺഷ്യർ ലേബോൺ? ഫ്രഞ്ചിലത്തെ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ മോൺഷ്യർ ലേബോണിനെ പറ്റി എന്താണ് അഭിപ്രായം പോഷ്യയുടെ?
God made him and therefore let him pass for a man. So പോഷ്യ പറയാണ് ദൈവം അദ്ദേഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കാണുന്നു, അല്ലാണ്ട് പ്രത്യേകിച്ച് ആളെ പറ്റി പറയാൻ ഒന്നുമില്ല. ഇൻ ട്രൂത്ത് ഐ നോ ഇറ്റ് ഈസ് എ സിൻ ടു ബി എ മോക്കർ, ബട്ട് വൈ ഹീ ഹാഡ് എ ഹോസ് ബെറ്റർ ദാൻ ദ നെപ്പോളിറ്റൻസ്, എ ബെറ്റർ ബാഡ് ഹാബിറ്റ് ഓഫ് ഫ്രൗണിങ് ദാൻ ദ കൗണ്ട് പാലറ്റൈൻ. സോ പോഷ്യ പറയണം, എനിക്കറിയാം ഇങ്ങനെ ആരെയും പുച്ഛിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, പക്ഷെ ഞാൻ എന്താ ചെയ്യുക? മോൺഷ്യർ ലേബോണിന് നമ്മുടെ നെപ്പോളിറ്റിനേക്കാട്ടിലും കൂടുതലായിട്ട് ഹോഴ്സിനെ പറ്റി സംസാരിക്കും, അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയാം. അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടി പാലറ്റൈനേക്കാട്ടിലും സാഡാണ് നമ്മുടെ ലേബോൺ. അങ്ങനെ ആകുമ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഹീസ് എവ്രി മാൻ ഇൻ നോ മാൻ. അതായത് പല ആൾക്കാരുടെയും ക്യാരക്ടറാണ് ഫ്രഞ്ച് ലോർഡ് മോൺഷ്യർ ലേബോണിലുള്ളത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടൊരു ക്യാരക്ടറോ പേഴ്സണാലിറ്റിയോ ഇല്ല. ഹീ ഈസ് എവ്രി മാൻ ഇൻ നോ മാൻ. ഇഫ് എ ത്രോസ്റ്റിൽ സിംഗ് ഹീ ഫോൾസ് സ്ട്രേറ്റ് ക്യാപ്റ്റിംഗ്. ഒരു കിളി എവിടെയെങ്കിലും ഇരുന്ന് പാടുന്ന കണ്ട ആൾ കൈകൊട്ടി ആ പാട്ടിനനുസരിച്ച് ചാടാൻ തുടങ്ങും. ഹീ വിൽ ഫെൻസ് വിത്ത് ഹിസ് ഓൺ ഷാഡോ. സ്വന്തം ഷാഡോ കാണുമ്പോഴത്തേനും വാളെടുത്തിട്ട് ആ ഷാഡോവിനോട് യുദ്ധത്തിന് റെഡിയാവും. ഇഫ് ഐ ഷുഡ് മാരി ഹിം ഐ ഷുഡ് മാരി 20 ഹസ്ബൻഡ്സ്. ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ചാൽ ഞാൻ 20 പേരെ കല്യാണം കഴിച്ച പോലെ ആയിപ്പോവും, കാരണം പല പല ക്വാളിറ്റീസാണ് ഈ ഫ്രഞ്ച് ലോർഡ് മോൺഷ്യർ ലേബോൺ എന്നുള്ളത്. ഇഫ് ഹി വുഡ് ഡിസ്പൈസ് മീ ഐ വുഡ് ഫോർ ഗീവ് ഹിം, ഫോർ ഇഫ് ഹി ലവ് മീ ടു മാഡ്നെസ് ഐ ഷൽ നെവർ റിക്വൈറ്റ് ഹിം. സോ ഷീ സെയിങ് എന്നെ ആൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആളെ ക്ഷമിക്കും, എനിക്ക് ആളോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല, പക്ഷെ നേരെ മറിച്ച് എന്നെ ആൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാലത്തും ആ സ്നേഹം അതേപോലെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ഐ ഡോണ്ട് പ്രിഫർ ഹിം. ദാറ്റ് ഈസ് വാട്ട് പോഷ്യ ഐ സേ. നൗ നെറിസ കംസ് അപ്പ് വിത്ത് ദി നെക്സ്റ്റ് വൺ. വാട്ട് സേ യു ദെൻ ടു ഫാൽക്കൺ ബ്രിഡ്ജ്, ദ യങ് ബാരൻ ഓഫ് ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിലെ യങ് രാജകുമാരനായ ഫാൽക്കൺ ബ്രിഡ്ജിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? സോ പോഷ്യ സേസ്, യു നോ ഐ സേ നത്തിങ് ടു ഹിം, ഫോർ ഹി അണ്ടർസ്റ്റാൻഡ്സ് നോട്ട് മീ നോർ ഐ ഹിം. എനിക്കറിയോ ഞാൻ അദ്ദേഹത്തോട് ഒന്നും സംസാരിച്ചിട്ടില്ല, കാരണം ഞാൻ പറയുന്നത് അദ്ദേഹത്തിനോ അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഹീ ഹാഡ് നീദർ ലാറ്റിൻ, ഫ്രഞ്ച് നോർ ഇറ്റാലിയൻ. ആൻഡ് യു വിൽ കം ഇൻ ടു ദ കോർട്ട് ആൻഡ് സ്വിയർ ദാറ്റ് ഐ ഹാവ് എ പോർ പെനി വേർത്ത് ഇൻ ഇംഗ്ലീഷ്. അദ്ദേഹത്തിന് ലാറ്റിനും അറിയില്ല, ഫ്രഞ്ചും അറിയില്ല, ഇറ്റാലിയനും അറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷ് മാത്രം. എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാം, അത് ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാം, നിനക്കും പറയാം. യു ക്യാൻ ഓൾസോ സീ ദാറ്റ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഹീ ഈസ് എ പ്രോപ്പർ മാൻസ് പിക്ചർ, ബട്ട് അലാസ് ഹൂ ക്യാൻ കൺവേഴ്സ് വിത്ത് എ ഡംബ് ഷോ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാനൊക്കെ നല്ല ഒരു ആളാണ്, പക്ഷേ ഞാൻ എങ്ങനെ ജീവിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ? എനിക്ക് എല്ലാ പ്രാവശ്യവും ഡംബ് ഷിറാസ് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ക്യാൻ ഐ ഡു ആക്ഷൻസ് ഓൺലി? വിൽ ഐ ഹാവ് ടു സ്പീക്ക് ടു ഹിം ത്രൂ ആക്ഷൻസ്? അത് പറ്റില്ല. ഹൗ ഓട്ട്ലി ഹീ ഈസ് സൂട്ടഡ്. ഐ തിങ്ക് ഹീ ബോട്ട് ഹിസ് ഡബ്ലറ്റ് ഇൻ ഇറ്റലി, ഹിസ് റൗണ്ട് ഹോസ് ഇൻ സോ ഫ്രാൻസ്, ഹിസ് ബോണറ്റ് ഇൻ ജർമ്മനി, ആൻഡ് ഹിസ് ബിഹേവിയർ എവ്രിവെയർ. സോ പോഷ്യ പറയാണ് നിനക്കറിയോ, ഹീ സ്ട്രേഞ്ച് ബിക്കോസ് ഹീസ് ജാക്കറ്റ് ഡബ്ലറ്റ് മീൻസ് ജാക്കറ്റ് ഹീസ് ബ്രോട്ട് ഫ്രം ഇറ്റലി, ഹോഴ്സ് ഹീ ഹാസ് ബ്രോട്ട് ഫ്രം ഫ്രാൻസ്, തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി ഹീ ഹാസ് ബ്രോട്ട് ഫ്രം ജർമ്മനി. ഇതേപോലെ തന്നെ പല സ്ഥലത്തുള്ള ആൾക്കാരുടെ ബിഹേവിയർ അല്ലെങ്കിൽ മാനറിസമാണ് ഇദ്ദേഹത്തിലുള്ളത്. സോ ഐ ഡോണ്ട് പ്രിഫർ ഹിം. വാട്ട് തിങ്ക് യു ഓഫ് ദി സ്കോട്ടിഷ് ലോർഡ് ഹിസ് നെയ്ബർ? സോ സ്കോട്ട്ലാൻഡ് ഈസ് ദ നെയ്ബറിംഗ് കൺട്രി ഓഫ് ഇംഗ്ലണ്ട്. സോ നെറീസ പറയാണ് ഇംഗ്ലണ്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്കോട്ടിഷ് ലാൻഡ് എന്ന് പറഞ്ഞ സ്കോട്ടിഷ് ലോർഡിനെ പറ്റി എന്താണ് അഭിപ്രായം? അതായത് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ആളുടെ നെയ്ബറായ സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്ന സ്കോട്ടിഷ് ലോർഡിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ദാറ്റ് ഹീ ഹാഡ് എ നെയ്ബർലി ചാരിറ്റി ഇൻ ഹിം, ഫോർ ഹീ ബോറോഡ് എ ബോക്സ് ഓഫ് ദ ഇയർ ഓഫ് ദി ഇംഗ്ലീഷ് മാൻ ആൻഡ് സ്വോർ ഹീ വുഡ് പേ ഹിം അഗെയിൻ വെൻ ഹീ വാസ് ഏബിൾ. ഓ, അവനോ, അവൻ ശരിക്കും ഒരു നല്ല നെയ്ബർ തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് മാൻ അവനെ ഒരു ഇടിയിടിച്ചപ്പോൾ അവനത് കൊണ്ടിട്ട് പറഞ്ഞു, റിട്ടാലിയേറ്റ് ചെയ്യാതെ പറഞ്ഞു,
ഇതിന് ഞാൻ ഒരു ദിവസം പ്രതികാരം തീർക്കും അത്ര മാത്രം പറഞ്ഞു അവൻ അവിടെന്ന് പോയി ഐ തിങ്ക് ദ ഫ്രഞ്ച് മാൻ ബിക്കെയിം ഹിസ് ഷ്യൂരിറ്റി ആൻഡ് സീൽഡ് അണ്ടർ ഫോർ അനദർ എനിക്ക് തോന്നുന്നു ഇടി കൊണ്ടിട്ട് നേരെ അദ്ദേഹം പോയത് ആ ഫ്രഞ്ച് മാൻ്റെ അടുത്താണ് ഫ്രഞ്ച് മാനും അദ്ദേഹത്തോട് പറഞ്ഞു ശരി നീ ഇപ്പോൾ ഒന്നും പറയണ്ട നമുക്കത് പിന്നെ നോക്കാം സോ ദാറ്റ് മീൻസ് ഹി ഡസൻ്റ് ഹാവ് ഹിസ് ഓൺ ക്യാരക്ടർ ഹിസ് ഓൺ പേഴ്സണാലിറ്റി സോ ഐ ഡോണ്ട് പ്രിഫർ ഹിം ഹൗ ലൈക്ക് യു ദ യങ് ജർമൻ ദ ഡ്യൂക്ക് ഓഫ് സാക്സണീസ് നെഫ്യൂ ലാസ്റ്റായിട്ട് പറയുന്ന ആളാണ് ജർമ്മനിയിൽ നിന്ന് വന്ന ഡ്യൂക്ക് രാജാവ് സാക്സണിയുടെ നെഫ്യൂ അദ്ദേഹത്തെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം വെരി വൈൽഡ്ലി ഇൻ ദ മോർണിംഗ് വെൻ ഹീ ഈസ് സോബർ ആൻഡ് മോസ്റ്റ് വൈൽഡ്ലി ഇൻ ദി ആഫ്റ്റർനൂൺ വെൻ ഹീ ഈസ് ഡ്രങ്ക് വെൻ ഹീ ഈസ് ബെസ്റ്റ് ഹീ ഈസ് എ ലിറ്റിൽ വേഴ്സ് ദാൻ എ മാൻ ആൻഡ് വെൻ ഹീ ഈസ് വേഴ്സ്റ്റ് ഹീ ഈസ് ലിറ്റിൽ ബെറ്റർ ദാൻ എ ബീസ്റ്റ് ആൻഡ് ദ വേഴ്സ്റ്റ് ഫോൾ ദാറ്റ് എവർ ഫെൽ ഐ ഹോപ്പ് I shall make shift to go without him. Oh, Saxony's nephew. He is bad when he gets up in the morning. And he becomes very bad in the afternoon. Ini, kudichayna teera moshamao. Nee eppozhengilum adheyam adheyathinte oru best condition la irikkune ennu vecha adoru normal man-de worse condition ekkattum worse aavum. Nere mochu ആൾ വേഴ്സായിട്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഒരു ബീസ്റ്റിനെക്കാട്ടിൽ വേഴ്സ് കണ്ടീഷനിലാവും ഇരിക്കുന്നത് അതുകൊണ്ട് ഐ വിൽ മാനേജ് ടു ജസ്റ്റ് സ്കിപ്പ് ഹിം ഞാൻ അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും അതാണ് പോഷ പറഞ്ഞത് സോ നെറീസ ചോദിക്കും ഇഫ് ഹി ഷുഡ് ഓഫർ ടു ചൂസ് ആൻഡ് ചൂസ് ദ റൈറ്റ് കാസ്കറ്റ് യു ഷുഡ് റെഫ്യൂസ് ടു പെർഫോം യുവർ ഫാദേഴ്സ് വിൽ ഇഫ് യു ഷുഡ് റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ഹിം ഇനി അഥവാ മാഡം താങ്കൾ പറഞ്ഞു അദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കുമെന്ന് പക്ഷെ എങ്ങാനും അദ്ദേഹം കറക്റ്റായിട്ടുള്ള കാസ്കറ്റ് ചൂസ് ചെയ്താൽ അച്ഛൻ്റെ വിൽപ്രകാരം അയാളെ റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അയാളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരില്ലേ സോ പോഷ്യ സേസ് ദെയർഫോർ ഫോർ ഫിയർ ഓഫ് ദി വേഴ്സ്റ്റ് ഐ പ്രേ ദീ സെറ്റ് എ ഡീപ് ഗ്ലാസ് ഓഫ് Rhenish wine on the contrary casket, for if the devil be within and that temptation without, I know he will choose it. I will do anything, Narisa. Harry, I'll be married to a sponge. So, Poshya Parivana, Angani Engana Madhiham casket choosiya manna. Uru ശരിക്കുള്ള കാസ്കറ്റ് അല്ലാത്തൊരു കാസ്കറ്റിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വൈൻ അങ്ങ് ഓൾറെഡി ഒഴിച്ചു വെക്കാം സോ ഈ ഒരു സീനിൽ നമുക്ക് മനസ്സിലാവും പോഷ്യയ്ക്കും നെറീസയ്ക്കും അറിയാം ഏത് കാസ്കറ്റിലാണ് പോഷ്യയുടെ പോർട്രേറ്റ് ഉള്ളത് എന്ന് അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ഇപ്പോൾ പറയുന്നത് സോ ദി നോ ഔട്ട് ഓഫ് ദ ത്രീ ഇൻ വിച്ച് പോഷ്യാസ് പോർട്രേറ്റ് ഇസ് ഗിയാം സോ പോഷ്യ ഈസ് സെയിങ് ഇഫ് ഹി കംസ് ടു ചൂസ് ദ കാസ്കറ്റ് ദെൻ ഐ എം ഗോയിങ് ടു പ്ലേസ് a cup of glass of wine on the wrong casket so that he is tempted and he goes and he opens that particular casket karanam full time kudichu nadakkunna oru drunkard oru sponge node enikku vivaham kaikkan pattilla I cannot do that so Narisa ee oru vishmam kandumba Narisa parayum you need not fear lady The having any of these lords, നിങ്ങൾ പേടിക്കണ്ട മാഡം ഇവരാരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല They have acquainted me with their determinations. അവരെന്നെ അവരുടെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു which is indeed to return to their home and to trouble you with no more suit unless you may be won by some other sort than your father's imposition depending on the caskets. സോ അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞു അവർ ആറു പേരും തിരിച്ചു പോവുകയാണ് ഈ ഒരു ചാലഞ്ച് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇനി വേറെ ഏതെങ്കിലും വഴി എന്നെങ്കിലും താങ്കളെ ജയിക്കാൻ പറ്റുവാണെങ്കിൽ അന്ന് അവർ തിരിച്ചു വരും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് സോ ദേ ആർ ഗോയിങ്
താങ്കളുടെ അച്ഛൻ പറഞ്ഞേക്കുന്ന ഈ ഒരു ഇമ്പോസിഷൻ അവർ തൽക്കാലം സ്വീകരിക്കാൻ റെഡിയല്ല. സോ ദി ആർ നോട്ട് ഗോയിങ് ടു ട്രൈ ടു ചൂസ് ദ കാസ്കറ്റ്. ദി ആർ ജസ്റ്റ് ലീവിങ്. ഇത് കേൾക്കുമ്പോൾ പോർഷ പറയും, ഇഫ് ഐ ലിവ് ടു ബി ആസ് ഓൾഡ് ആസ് സിബില, ഐ വിൽ ഡൈ ആസ് ചേസ്റ്റ് ആസ് ഡയാന അൺലെസ് ഐ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ മാനർ ഓഫ് മൈ ഫാദേഴ്സ് വിൽ. ഞാൻ ഇങ്ങനെ സിബില എന്ന് പറയുന്ന ഒരു പ്രോഫറ്റസാണ്, എത്ര നാൾ വേണമെങ്കിലും, അതായത് കുറേ അധികം നാൾ ജീവിക്കാനുള്ള ഒരു വരം കിട്ടിയൊരു റോമൻ മൈത്തോളജിയിലുള്ളൊരു ലേഡിയാണ്. അവരെ പോലെ എനിക്ക് ലോങ് ലൈഫ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വെർജീനിറ്റിയുടെ ഗോഡായ ഡയനെ പോലെ തന്നെ മരിക്കും. അതിനു മുമ്പ് എന്നെ എൻ്റെ അച്ഛൻ്റെ വിൽപ്രകാരം ആരെങ്കിലും വിവാഹം കഴിക്കാൻ വന്നില്ലെങ്കിൽ, ഐ എം ഗ്ലാഡ് ദിസ് പാഴ്സൽ ഓഫ് വൂവേഴ്സ് ആർ സോ റീസണബിൾ ഫോർ ദെർ ഇസ് നോട്ട് വൺ അമംഗ് ദം ബട്ട് ഐ ഡോത്ത് ഓൺ ഹിസ് വെരി ആബ്സെൻസ് ആൻഡ് ഐ പ്രേ ഗോഡ് ഗ്രാൻഡ് ദം എ ഫെയർ ഡിപ്പാർച്ചർ. സോ പോഷ്യ പറയാണ്, എനിക്ക് ഈ വന്നേക്കുന്ന ക്രൗഡ് ഓഫ് സൂട്ടേഴ്സിനോട് ഒരു ബഹുമാനമുണ്ട്, കാരണം അവർ തിരിച്ചു പോവുകയാണ്. എനിക്ക് സന്തോഷമുണ്ട് അവർ തിരിച്ചു പോവുകയാണ്, കാരണം ഇവരിൽ നിന്നും ആരോടും എനിക്കൊരു ഇഷ്ടവും തോന്നിയില്ല. അവരിവിടുന്ന് പോകുവാണല്ലോ, അല്ലെങ്കിൽ അവരുടെ ആബ്സെൻസിനെ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല. അവർക്ക് നല്ലൊരു ഡിപ്പാർച്ചർ ഇവിടുന്ന് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ് ദം ഗോ ഫ്രം ഹിയർ വിത്ത് എ ഗുഡ് ഡിപ്പാർച്ചർ എന്നാണ് പോഷ്യ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നെറീസ ചോദിക്കും, ഡു യു നോട്ട് റിമെമ്പർ ലേഡി ഇൻ യുവർ ഫാദേഴ്സ് ടൈം എ വെനീഷ്യൻ എ സ്കോളർ ആൻഡ് എ സോൾജിയർ ദാറ്റ് കെയിം ഹിതർ ഇൻ കമ്പനി ഓഫ് ദി മാർക്കസ് ഓഫ് മോൺഫെറാറ്റ്. താങ്കളുടെ അച്ഛൻ ജീവനോട് ഇരുന്ന സമയത്ത് മാർക്കസ് ഓഫ് മോൺഫെറാറ്റിൻ്റെ കൂടെ ഒരു സോൾജിയർ, ഒരു വെനീഷ്യൻ സ്കോളർ വന്നത് ഓർമ്മയുണ്ടോ? പോഷ്യ പെട്ടെന്ന് തന്നെ ആളെ ഓർത്തെടുത്തിട്ട് പറയും, യെസ് യെസ് ഇറ്റ് വാസ് ബെസാനിയോ ആസ് ഐ തിങ്ക് ഹി വാസ് സോ കോൾഡ്. ആ, എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ബെസാനിയോ ആയിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നെറീസ പറയും, ട്രൂ മാഡം, ഹി ഓഫ് ഓൾ ദി മെൻ ദാറ്റ് എവർ മൈ ഫൂളിഷ് ഐസ് ലുക്ക്ഡ് അപ്പോൺ വാസ് ദ ബെസ്റ്റ് ഡിസേർവിംഗ് എ ഫെയർ ലേഡി. ആ, ശരിയാണ് മാഡം, ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നും, ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ നിന്നും എൻ്റെ ഈ പൊട്ട കണ്ണുകൾ ശരിയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെക്കാട്ടിലും ബെസ്റ്റായിട്ടുള്ളൊരു സൂട്ടബിൾ വരൻ താങ്കൾക്ക് കിട്ടില്ല. ഹി ഈസ് ബെസ്റ്റ് ഹൂ ഡിസേർവ്സ് യു. പോഷ്യ പറയും, ഐ റിമെമ്പർ ഹിം വെൽ ആൻഡ് ഐ റിമെമ്പർ ഹിം വെർത്തി ഓഫ് ദൈ പ്രൈസ്. ആ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹത്തെ, എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ പറയുന്നതൊക്കെ ശരിയാണ്. ഹി റിയലി ഡിസേർവ്സ് ദ പ്രൈസ് ദാറ്റ് യു ആർ സെയിങ് നൗ. And then what happens? Suddenly a servant enters. Now he says, how now? What news? Servant, the four strangers seek for you, madam, to take their leave. And there is a forerunner come from a fifth, the prince of Morocco, who brings word the prince his master will be here tonight. So servant vanna parayana nerthe vanna suitors pogugeyana avaru ponninde oppam thanne prince of Morocco varunnundennu adheyathinte oru servant unguru vanna parnittu poyittunde. Prince of Morocco innu vaigunneram ivide ettu, adana servant vanna parnittu povunnathu. Poshya parayum, if I could bid the fifth welcome with so good a heart as I can bid the other four farewell, I should be glad to his approach. So Poshya parayana, ippam pogunna ee nalanju perukku enikku സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവർക്ക് ഫെയർവെൽ കൊടുക്കുന്നത്, അവരെ പറഞ്ഞു വിടുന്നത്. അതേ സന്തോഷത്തോടു കൂടി എനിക്ക് ഇനിയും വരുന്ന ഈ ഒരു സൂട്ടറിനെ സ്വീകരിക്കാൻ പറ്റുമോ? I should be glad of his approach. Fatimo, should I be glad that he is coming? If he have the condition of a saint and the complexion of a devil, I had rather he should shrive me than wife me. So she is already expecting that idum seriyavilla.
ഈ വരുന്ന ആൾ ഒരു സെയിന്റിനെ പോലെയാണെങ്കിൽ ഒരു ഡെവിളിൻ്റെ കംപ്ലക്ഷൻ ഉണ്ടെങ്കിൽ ഡെവിളിൻ്റെ കംപ്ലക്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് കംപ്ലക്ഷനെയാണ് മീൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ തീർത്തും ആളെ സ്വീകരിക്കില്ല ആൾ എന്നെ മറക്കേണ്ടി തന്നെ വരും കം നറീസ സിറ ഗോ ബിഫോർ വൈൽസ് വി ഷട്ട് ദ ഗേറ്റ്സ് അപ്പോൺ വൺ മൂവർ ആൻഡ് ദ നോക്സ് അറ്റ് ദ ഡോർ വരൂ നറീസ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരെ ബൈ ബൈ പറഞ്ഞിട്ട് വരാം അവരെ ബൈ ബൈ പറയുമ്പോഴത്തേനും അടുത്ത ആൾ വന്ന് നമ്മളുടെ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട് സോ ലെറ്റ്സ് ഗോ ആൻഡ് സേ എ ബൈ ബൈ ടു ദെം ആൻഡ് ലെറ്റ് സീ ഹൗ ദ നെക്സ്റ്റ് പേഴ്സൺ ഈസ് ഗോയിങ് ടു ബി സോ നറീസ ലീഡ് ഓൺ ദി സെർവൻറ്റ് ആസ് വി ആർ ഗെറ്റിംഗ് റിഡ് ഓഫ് ഫോർ സൂട്ടർ ആൻഡ് ദർ ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ ആൻഡ് ദി ഗോ ഔട്ട് ഓക്കെ സോ ഞാൻ ഈ ഒരു സീൻ ഇവിടെ നിർത്തുകയാണ് ഇനിയും സീൻ ത്രീ ആണ് ത്രീ ഞാൻ അടുത്ത വീഡിയോയിൽ തുടങ്ങാം സോ ആസ് ഐ സെഡ് ആസ് ഐ ഓൾവേസ് സേ പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ലൈക്ക് മൈ വീഡിയോ ഷെയർ യുവർ കമൻസ് ബൈ ബൈ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ